ഹായ് ഫ്രണ്ട്സ്, ഇല്ലസ്ട്രേറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് മെഷ് ടൂളിനെ കുറിച്ചാണ്. ടൂൾ ബോക്സിൽ കാണുന്ന മെഷ് ടൂളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മെഷ് ടൂളിൻ്റെ ഫംഗ്ഷൻ മനസ്സിലാക്കുന്നതിനായി ഞാനിവിടെ ഒരു റെക്റ്റാംഗിൾ വരയ്ക്കുകയാണ്. റെക്റ്റാംഗിൾ വരച്ചിട്ട് അതിനകത്തൊരു ലൈറ്റ് കളർ ഫില്ല് ചെയ്യുന്നു. ഈ ഒരു കളർ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ടൂൾ ബോക്സിൽ നിന്ന് മെഷ് ടൂൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഈ റെക്റ്റാംഗിളിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഒരു മെഷിൻ്റെ സിമ്പലും ഒരു പ്ലസ് മാർക്കും ഒരു ആരോ മാർക്കും ആയിട്ടൊക്കെ കാണാൻ പറ്റും. അത് നമ്മൾ ഈ നിൽക്കുന്ന റെക്റ്റാംഗിളിൻ്റെ സെൻറ്റർ പോയിൻ്റ് നോക്കിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കും വെർട്ടിക്കലായിട്ടും ഹോറിസോണ്ടലായിട്ടും രണ്ട് ലൈൻ ലഭിച്ചതായിട്ട് കാണാൻ പറ്റും. ഇതുപോലെ നമ്മൾ എവിടെയൊക്കെ ക്ലിക്ക് ചെയ്യുന്നു അവിടെയൊക്കെ ഇതേപോലെ രണ്ട് ലൈൻ ലഭിക്കുന്നതാണ്. നമുക്ക് അടുത്തൊരു പോയിൻ്റ് ഞാൻ അത് ഇവിടെ ക്ലിക്ക് ചെയ്തു. സെലക്ഷൻ പോയിൻറ്റുകളോടുകൂടിയ ലൈനാണ് എനിക്ക് അവിടെ കിട്ടുന്നത്. അങ്ങനെ പ്ലെയിനായിട്ടുള്ള സ്ഥലത്താണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇതാ രണ്ട് പോയിൻറ്റുകൾ കിട്ടുന്നു. വെർട്ടിക്കലായിട്ടും ഹോറിസോണ്ടലായിട്ടും കിട്ടുന്നു. എന്നാൽ ഞാൻ ഇവിടെ നിൽക്കുന്ന ലൈനിൻ്റെ മീതെയാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഒറ്റ ലൈൻ മാത്രമേ കിട്ടുകയുള്ളൂ. നിൽക്കുന്ന ലൈനിൻ്റെ മീതെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഒറ്റ ലൈൻ വെച്ച് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ സെലക്ഷൻ ലൈനുകൾ, മെഷിൻ്റെ സെലക്ഷൻ ലൈനുകൾ ഈ മെഷ് ടൂൾ കൊണ്ട് ഇതേപോലെ ക്ലിക്ക് ചെയ്ത് തയ്യാറാക്കാവുന്നതാണ്. മാത്രമല്ല ഓരോ സെലക്ഷൻ പോയിൻറ്റും ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ പ്രത്യേകിച്ചൊരു കളർ, ഇപ്പോൾ ഈ ഒരു ടൂൾ ബോക്സിലെ കളറിൽ ക്ലിക്ക് ചെയ്യുക, കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. സെലക്ട് ചെയ്തതിന് ശേഷം ആ സെലക്ഷൻ പോയിൻറ്റിൽ ഒരു കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് ഈ ടൂളിൻ്റെ പ്രത്യേകത എന്നത്. അതൊരു ഗ്രേഡിയൻ്റ് എഫക്റ്റോട് കൂടിയ രീതിയിലാണ് ആ കളർ ഫില്ലായി വരുന്നത്. ഞാനിപ്പോൾ ഈ ഒരു പോയിൻ്റ് സെലക്ട് ചെയ്തു. ടൂൾ ബോക്സിൽ കാണുന്ന കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്തു. അവിടെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഞാനൊരു കളർ സെലക്ട് ചെയ്തു, ഈ ഒരു കളർ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ആ ഒരു കളർ അവിടെ വരുന്ന ഒരു ഗ്രേഡിയൻ്റ്, ചുറ്റും ഗ്രേഡിയൻ്റ് എഫക്റ്റോട് കൂടിയാണ് ആ ഒരു കളർ അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ പോയിൻറ്റുകളും, സെലക്ഷൻ വളരെ ബ്ലൂ ലൈനിലാണ് കാണുന്നത്, അതുകൊണ്ട് അതൊരു ക്ലിയർ സെലക്ഷനായിട്ട് നമുക്ക് തോന്നില്ല. ജസ്റ്റ് ഒരു സെലക്ഷൻ അവിടെ വരുന്നതായിട്ട് മാത്രമേ തോന്നുള്ളൂ. അതുകൊണ്ട് സെലക്ഷൻ നടന്നു എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമുക്ക് അങ്ങനെ സെലക്ഷൻ ചെയ്യുന്നത് കാണണമെങ്കിൽ കൺട്രോൾ വൈ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെലക്ഷൻ ലൈൻ മാത്രമായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഡാറ്റ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള പോയിൻറ്റുകളിൽ ക്ലിക്ക് ചെയ്യാം. വീണ്ടും കൺട്രോൾ വൈ ക്ലിക്ക് ചെയ്താൽ അത് പഴയതുപോലെ ആവും. അങ്ങനെ സെലക്ഷൻ ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നമുക്കിപ്പോൾ ഇഷ്ടമുള്ള ഒരു കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കളർ ഫില്ല് ചെയ്യുന്നതിനുള്ള ടൂളാണ് മെഷ് ടൂൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഉദാഹരണം കൂടെ പറയാം. ഇതിപ്പോൾ ഞാൻ ഇവിടുന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഞാൻ ഇവിടുന്ന് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. എലിപ്സ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഷിഫ്റ്റ് കീയിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഒരു സർക്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഓറഞ്ച് കളർ ഫില്ല് ചെയ്യുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ ത്രിവർണ പതാക നിങ്ങൾ കണ്ടിരിക്കും. അതിൻ്റെ പതാകയുടെ ഒരു റൗണ്ട് ഷേപ്പ് നമ്മളൊരു ഡിസൈൻ പോലെ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ മെഷ് ടൂൾ എടുക്കുക, ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണക്കാക്കി ഒരു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് ലൈൻ വന്നിട്ടുണ്ട്. അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്ലെയിൻ ആയിട്ടുള്ള പ്ലേസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡബിൾ ലൈൻ ആയിരിക്കും കിട്ടുക. എന്നാൽ ലൈനിൻ്റെ മീതെയാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ സിംഗിൾ ലൈൻ ആയിരിക്കും കിട്ടുക. അത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനൊരു ഡബിൾ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നത്. ആവശ്യമില്ലെങ്കിൽ നമുക്ക് ബാക്ക് ചെയ്ത് കളയാം. ആവശ്യമുള്ള ലൈനിൽ ക്ലിക്ക് ചെയ്യാം. ഇത്രയും ലൈനുകൾ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എനിക്കിപ്പോൾ ഈ മുകൾ ഭാഗം, നമുക്കറിയാം ഓറഞ്ച് കളറാണ് ത്രിവർണ പതാകയിൽ വരുന്നത്. എന്നാൽ സെൻറ്റർ പോർഷൻ വരുന്നത് എപ്പോഴും വൈറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ വൈറ്റ് പോർഷൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇങ്ങനെ ഓരോ സെലക്ഷൻ പോയിൻറ്റുകളായി ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. പക്ഷെ അതൊരുപാട് സമയം എടുക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ലാസോ ടൂൾ ഉപയോഗിക്കാം. ലാസോ ടൂളിൻ്റെ ഉപയോഗം അതിലേക്ക് വേണ്ടിയിട്ടാണ്. നമുക്കിങ്ങനെ ഒരു ഓബ്ജക്റ്റിനെ, ഓബ്ജക്റ്റിൽ കാണുന്ന സെലക്ഷൻ പോയിൻറ്റുകളെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരഞ്ഞ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത്രയും പോർഷൻ ഞാൻ ഒരുമിച്ച് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൺട്രോൾ വൈ അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, അത്രയും പോർഷൻ ഞാൻ ഇവിടെ സെലക്ട് ആയിട്ട് കാണുന്നുണ്ട്. തിരിച്ച് കൺട്രോൾ വൈ തന്നെ ഒന്നുകൂടെ അടിക്കുക. അപ്പോൾ ആ പോയിൻറ്റിലേക്ക് എനിക്ക് വൈറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ വൈറ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുത്താൽ ആ ഭാഗം അത്രയും വൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.
മാത്രമല്ല വൈറ്റിൻ്റെ ഏരിയ കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്, മുകളിലോട്ട് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ മുകളിലത്തെ പോർഷൻ എനിക്ക് കട്ട് ചെയ്ത് കളയണമെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. അതും ഇതുപോലെ തന്നെയാണ്, ലാസർ ടൂൾ എടുക്കുക, എന്നിട്ട് ആ മുകളിൽ കാണുന്ന ഒരൊറ്റ പോർഷൻ മാത്രം, മറ്റ് സെലക്ഷനൊന്നും വരാൻ പാടില്ല, ആ സെലക്ഷൻ ലാസർ ടൂൾ ഉപയോഗിച്ച് ഇങ്ങനെ വെറുതെ ആ ഒരു പോയിന്റ് മാത്രം സെലക്ട് ചെയ്യുക. ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ വൈറ്റ് അവിടെ നിന്ന് മാറി കുറച്ചുകൂടെ നമ്മുടെ നേരത്തെ നിന്ന് ആ ഓറഞ്ച് കളർ താഴേക്ക് വരുന്നതാണ്. ഇനി താഴെ നിൽക്കുന്ന ഏരിയ നമുക്ക് വേണ്ടത് ഒരു ഗ്രീൻ കളറാണെങ്കിൽ അത്രയും ലാസർ ടൂൾ കൊണ്ട് ഇതുപോലെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ ഗ്രീൻ കളറാക്കി മാറ്റുക. നമ്മൾ ഈ പച്ച കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തപ്പോൾ അത് മുകളിൽ കുറച്ച് ഭാഗം നിൽപ്പുണ്ട്, അവിടെ ഞാൻ സെലക്ട് ചെയ്തിരുന്നില്ല, ആ ഒരു പോയിൻ്റ് അത്രയും അവിടെ നിൽപ്പുണ്ട്, അവിടെ ആ ഓറഞ്ചാണ് നിൽക്കുന്നത്, അപ്പോൾ അവിടെ എനിക്ക് വേണ്ട. അപ്പോൾ ഞാൻ ആ പോർഷൻസ് അത്രയും ഇതേപോലെ തന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ഇത്രയും സെലക്ട് ചെയ്യുന്നു. അങ്ങനെയും സെലക്ട് ചെയ്യാം. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ആവശ്യമായിട്ടുള്ള അത്രയും പോയിൻ്റുകൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അവിടെ നിന്ന് വൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നു, വൈറ്റാക്കി മാറ്റുന്നു. അപ്പോൾ അത്രയും വൈറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് പല രീതിയിലും മെഷിൻ്റെ സഹായത്തോടു കൂടി ഈ സെലക്ഷൻ പോയിൻ്റുകളിൽ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മാത്രമല്ല അവിടെ ഒരു സെൻട്രൽ ഒരു ലെറ്റർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെറ്റർ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ INDIA എന്നൊരു ലെറ്റർ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുറച്ച് വലുതാക്കി ഞാൻ ഇതിൻ്റെ സെൻട്രൽ പോയിൻ്റിലേക്ക് വയ്ക്കുകയാണ്. ആ ഒരു ഫീൽ വരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ വിവിധ തരം ഡിസൈനുകൾ ഇതേപോലെ വരച്ച് മെഷിൻ്റെ കളർ എഫക്റ്റുകൾ കൊടുത്ത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ എലിപ്സ് ടൂൾ സെലക്ട് ചെയ്തിട്ട് ഒരു ഓവൽ ഷേപ്പ് ഇങ്ങനെ വരച്ചു. ഓവൽ ഷേപ്പ് വരച്ചിട്ട് അതിനകത്തൊരു കളർ ഞാൻ ഫില്ല് ചെയ്യുകയാണ്. ലൈറ്റ് കളർ ഫില്ല് ചെയ്യുന്നു. ഏതാണ്ട് ഈ ഒരു കളർ ഫില്ല് ചെയ്യുന്നു. ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് ഈ മെഷ് ടൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് ലൈൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ സെൻറ്റർ പോയിൻ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, അടുത്ത പോയിൻറ്റിലൊന്ന് ക്ലിക്ക് ചെയ്തു, വീണ്ടും ഒരു ക്ലിക്ക് കൂടെ ചെയ്തു, അതേപോലെ തന്നെ ഇവിടെ ഒരു ക്ലിക്ക് ചെയ്തു, ഇവിടെ ഒരു ക്ലിക്ക് ചെയ്തു. ഇത്രയും പോയിൻറ്റുകൾ ഞാനിവിടെ സെലക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇത്രയും പോയിൻറ്റുകൾ ഞാനിവിടെ മെഷ് പോയിൻറ്റുകളായി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് നമുക്കിതിൽ ആവശ്യമുള്ള പോയിൻറ്റ്സ് മാത്രം സെലക്ട് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റിൽ ലാസർ ടൂൾ ഉപയോഗിച്ചാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ലാസർ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരു പോയിൻ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ലാസർ ടൂൾ എടുക്കുക. ലാസർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്തൂടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ പോയിൻറ്റിലൂടെ നമ്മുടെ പുറത്തേക്ക് നിൽക്കുന്ന ഏറ്റവും ലാസ്റ്റിൽ കാണുന്ന ആ പോയിൻറ്റുകളാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പുറത്തുകൂടെ വന്നത്. എന്നിട്ട് പുറത്തുകൂടെ വന്ന് ഇങ്ങനെ തിരിച്ച് ഈ പോയിൻറ്റും കവർ ചെയ്ത് അകത്ത് വന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ അത്രയും പുറത്ത് ആ സൈഡിൽ കാണുന്ന എല്ലാ പോയിൻറ്റുകളും സെലക്ഷൻ ആവും. എന്നിട്ട് അവിടെ എനിക്കിപ്പോൾ വേറൊരു കളർ എനിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ളൊരു കളർ സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു കളർ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയും ഡാർക്ക് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കൊടുക്കാം. ഈ ഒരു കളർ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നതിന് ശേഷം ഇതിനകത്തിപ്പോൾ ചില പോയിൻറ്റുകളിലൂടെ ഞാനിപ്പോൾ ഈ ഒരു പോയിൻ്റിൽ ഇവിടെയും അതുപോലെ തന്നെ ഈ ഭാഗത്തും ഈ മൂന്ന് പോയിൻറ്റുകളിൽ ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്തു. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ തന്നെ ഒരു ലൈറ്റ് കളർ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഉണ്ടല്ലേ, ഒരു ചെറിയൊരു ലൈറ്റ് എഫക്റ്റ് ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഈ ഗ്രാപ്സ്, ഗ്രീൻ ഗ്രാപ്സ് നമുക്ക് കണ്ടിട്ടുണ്ടാവില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അതിനെ ഇങ്ങനെ വെച്ചു, എന്നിട്ട് ഒരല്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഒരു അൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്തു. എന്നിട്ട് അതിനെ തിരിച്ച് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് വെച്ചു. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ ഒരു കോപ്പിയുടെ അൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് എടുത്തു. എന്നിട്ട് അതിനെയും ഒന്നൊരല്പം ഒന്ന് ചെറുതാക്കി വെച്ചു. എന്നിട്ട് ഇതിൻ്റെ പുറമേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. അതിൻ്റെ ഒരു കോപ്പി എടുത്തു. അതിനെ അൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ തിരിച്ചു വെച്ചു. അൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പിയുടെ എടുത്തു. താഴെ കാണുന്നൊരു ഗ്രാപ്സിൻ്റെ ഒരു കോപ്പി എടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഒരു കോപ്പിയുടെ എടുത്ത് പുറത്തേക്ക് വെച്ചു. ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു.
ഇതിൻ്റെ ഒരു കോപ്പി എടുത്തു, അതൊന്ന് റൊട്ടേറ്റ് ചെയ്തു. ഇങ്ങനെ കുറേ കോപ്പികൾ കൊണ്ടുവന്നു. എന്നിട്ട് അവസാനം നമ്മൾ ഒരു കോപ്പിയുടെ ഇവിടുന്ന് കൊണ്ടുവരുന്നു, അതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെ നമുക്ക് ആവശ്യമായ രീതിയിൽ അലൈൻ ചെയ്ത് വെക്കാം. സെൻറ്റർ പോയിൻറ്റുകൾ കാണാത്ത രീതിയിൽ വെക്കുക. അതിനുശേഷം ലാസ്റ്റ് പോയിൻ്റ് വരുമ്പോഴത്തേക്ക് നമ്മളവിടെ ഒരു ചെറിയ സർക്കിൾ വരച്ചിട്ട് ഒരു കളർ ഫിൽ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഗ്രേ കളറിലൊരു ചെയ്ത് ഫിൽ ചെയ്ത് കൊടുത്തു. നമ്മളിതിൻ്റെ മുകളിലായിട്ട് പ്ലേസ് ചെയ്യുന്നു. അത്രയും എഫക്റ്റ് വേണമെന്നില്ല, നമുക്കതിനെ സെലക്ട് ചെയ്യാം. ചെറിയ ഒരു എഫക്റ്റ് മതിയാവും. ഈ പച്ചയുടെ തന്നെ ഒരു എഫക്റ്റിൽ കൊടുക്കാം. അങ്ങനെ ഒരെണ്ണം കൊടുത്തു. അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഞാൻ ഇവിടെയും ഇതിനും വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ഫിൽ കളർ ഓപ്ഷൻ നണ്ണു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ സ്ട്രോക്ക് കളർ ബ്ലാക്ക് കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് പെൻ ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. എന്നിട്ട് അതേ ലൈൻ തന്നെ കോപ്പി ചെയ്ത് ഇപ്പുറത്തും വെച്ച് കൊടുത്തു. അതിനൊന്ന് അല്പം റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഐഡിയക്കനുസരിച്ച് എന്ത് ഡിസൈനുകൾ വേണമെങ്കിലും നമുക്ക് ഈ മെഷ് ടൂൾ ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വർക്കൊന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോയിൽ ഞാൻ ഈ ഒരു ടൂളിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ടൂളിനെ കുറിച്ച് പഠിക്കാം. നമസ്കാരം.